അപ്പം ഇതാണ് അനന്ദു അരവിന്ദും മേഘ മാധവനും. നമ്മുടെ ഐ പി ഡി പി ബാച്ച് വണ്ണിലെ കുട്ടികളായിരുന്നു, ഇപ്പോൾ ടെപ്പിലെ ഇന്റേൺസ് ആണ്. അപ്പം ഐ പി ഡി പിയിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഐ പി ഡി പിയിലെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഐ പി ഡി പി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം അല്ല. ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളുടെ കുറ്റം കുറവ് എന്താണ് അത് ഫുള്ളും സോർട്ട് ചെയ്തെടുത്ത് നമ്മൾ തന്നെ ഒന്ന് റിഫോം ചെയ്തെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയതുള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കോളേജിനും റെക്കമെൻഡ് ചെയ്തത്. അത് അത്രയും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ലൈക്ക് ഐ ഹോപ്പ് കോളേജിൽ നിന്നും നല്ലൊരു റെസ്പോൺസ് കിട്ടും, അതുപോലെ ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ശരിക്കും ഈ ഒരു പ്രോഗ്രാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഐ പി ഡി പി. എന്താ പറയുക, ഞാൻ ഐ പി ഡി പിയിൽ എൻറോൾ ചെയ്തിട്ട് ലിങ്ക്ഡിനാണെങ്കിലും മൊത്തത്തിലുള്ള എൻ്റെ പ്രൊഫഷണൽ വ്യത്യാസം എൻ്റെ തന്നെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ത്രൂ ഔട്ട് ആയിട്ട് ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിലും ഐ പി ഡി പി കഴിഞ്ഞിട്ടാണെങ്കിലും കീപ്പ് ഇൻ ടച്ച് എല്ലാവരുമായിട്ട്. അപ്പോൾ ആ ഒരു ഇവോൾവേഴ്സിൻ്റെ പോസ്റ്റേഴ്സും പ്രൊജക്റ്റുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും താല്പര്യം ഇതെന്താ ഇതെങ്ങനെയാണ്, അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിച്ചു. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ച് എപ്പോഴും എപ്പോഴും സംസാരിച്ചപ്പോൾ എന്താ പറയുക, എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് ഇത് കൊടുക്കാൻ പറ്റിയാൽ നല്ലതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ കോളേജിലേക്കൊന്ന് സംസാരിച്ച് നോക്കാം, എല്ലാവർക്കും ഒരുമിച്ച് കുറേ പേർക്ക് ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലതെന്ന്. പക്ഷേ എന്താ പറയുക, അതൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും എന്താണെന്നുണ്ടെങ്കിലും, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ എന്തായാലും കോളേജിന് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നല്ല പോസിറ്റീവ് റെസ്പോൺസ് വരും എന്ന് പ്രതീക്ഷിക്കാം. പോസിറ്റീവ് റെസ്പോൺസ് ആയിട്ട്. അപ്പം എന്തായാലും ഇവർ ഐ പി ഡി പി ബാച്ച് വണ്ണിലെ കുട്ടികളായിരുന്നു, ഇപ്പം നമ്മളുടെ ടെപ്പിൽ ഇന്റേൺസ് ആയിട്ട് ഇവർ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതൊരു വർക്ക് പ്ലേസ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നല്ലൊരു വർക്ക് കൾച്ചർ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതിലുപരിയായിട്ട് എന്തിനും ഏതിനും നമ്മൾക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു അതാണ് ഏറ്റവും വലിയ പ്ലസ്. അതായത് ഓരോ ദിവസവും നമ്മളവിടെ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ തന്നെ നമ്മളിൽ കറക്ഷൻസ് കൊണ്ടുവരുന്നു, പ്രൊഫഷണലി വ്യത്യാസം വരുന്നു, നമുക്ക് തന്നെ വളരെ ഫ്രീ മെൻറ്റേഴ്സിനെ കിട്ടുന്നു, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ. സെയിം തന്നെയാണ് ഇത് ഇവോൾവേഴ്സ് പ്രൊജക്ടിൽ ഒരു ഇന്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രൗഡാണ്. കാരണം ഫ്രം ലൈക്ക് ആദ്യം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗിനിങ് ഫ്രം ദി ബിഗിനിങ് നമ്മൾ ഓരോരോ ദിവസം ഓരോരോ കാര്യം പഠിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ പക്കാ പ്രൊഫഷണലിസം എങ്ങനെ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ പക്കാ പ്രൊഫഷണലായിട്ട് ഒരു കാര്യം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടു പഠിക്കുന്ന ഒരു കാര്യമാണ്. ലൈക്ക് പക്കാ എക്സ്പീരിയൻസ് ലേണിംഗ് ആണ് ലൈക്ക് ഇന്റേൺ. ഒത്തിരി ഇന്റേൺഷിപ്പ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മളൊരു കാര്യം നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു കാര്യം കോർഡിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അത് കണ്ടറിഞ്ഞ് ഒരു പ്രൊഫഷണലിസ്റ്റും വരുന്ന സമയത്ത് എനിക്ക് ഇന്റേൺ ഇവോൾവേഴ്സ് പ്രൊജക്റ്റിനാണ് കിട്ടിയത്. അതിന് മേജർ ഫീഡ്ബാക്ക് എനിക്ക് ഞങ്ങളുടെ കോളേജ് ഇപ്പം എനിക്ക് ഇവോൾവേഴ്സ് പ്രൊജക്റ്റിന് എന്ത് ഔട്ട്കം കിട്ടുന്നോ അതെല്ലാം ഞാൻ കോളേജിൽ തന്നെയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ റീപ്രൊഡ്യൂസിങ് ഭയങ്കര അടിപൊളിയായിരുന്നു. ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ദിവസം മുന്നേ തന്നെ ഒരു പ്രോഗ്രാം എന്നോട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ദി ഇവോൾവേഴ്സ് പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്റേൺഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിലും വന്നതുകൊണ്ട് തന്നെയാണ്. അത് അതിലേക്ക് ശരിക്കും അത് റെലവെന്റ് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നടത്തുന്ന ഞാനാണെങ്കിലും ചേട്ടനോടൊപ്പം നടത്തുന്ന എല്ലാ പ്രോഗ്രാംസിലും അത് റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾക്കും ഇവരൊരു അസറ്റ് ആണ്. ഇവരിലെ ചേഞ്ചസ് നമുക്കും കണ്ട് വരാൻ പറ്റിയതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇത് ഇത്രയൊക്കെയാണ് ഇവിടുത്തെ പിച്ച് മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ. താങ്ക് യു. ബൈ ബൈ.